നമ്മൾ ഇതുവരെ നോക്കിയത് ഓർഫേസും മൗത്ത് പീസും ആണ്. ഇനി ഇതേ കാറ്റഗറിയിൽ പെടുത്താവുന്ന മറ്റ് രണ്ടെണ്ണമാണ് നോച്ച്. നോച്ചും പിന്നെ ഈ നോച്ച് പറയുമ്പോൾ എപ്പോഴും കൂടെ നമ്മൾ വിയറും കൂടെ പറയണം. ഓക്കെ, ഈ വിയറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇറിഗേഷൻ എന്ന സബ്ജക്റ്റ് പഠിക്കുന്നതാണ്. എനിവേ, ഇവിടെ നമ്മൾ ജസ്റ്റ് വിയർ എന്താണെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക്സിൽ ഈ വിയറിനെ പറ്റി വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതിൽ ഓവർസിയർ ലെവലിൽ വീണ്ടും കുറച്ച് മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. എനിവേ, നോച്ച് വിയർ. അപ്പൊ നോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മളുടെ ഓറിഫേസ് പോലെ തന്നെയാണ്. ഏറെക്കുറെ ഓറിഫേസ് പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സി, ഓറിഫേസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തത്? ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ. ഡിസ്ചാർജ് എന്ന് പറയാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ നോച്ചും. അപ്പൊ നോച്ച് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്ചാർജ്. ഓക്കെ, ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിഫ് നമ്മളുടെ നോച്ച് യൂസ് ചെയ്യണത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, എന്തിന്റെ ഡിസ്ചാർജ്? നമ്മൾ ഓറിഫേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു നമ്മുടെ വെസൽസിൻ്റെയൊക്കെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓറിഫേസ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ നോച്ച് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ഓറിഫേസ് പോലെ തന്നെയാണ്. അതായത് പറഞ്ഞു വരുന്നത് ഇത് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തിൻ്റെ ഡിസ്ചാർജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി, ടാങ്കിൻ്റെയോ അല്ലെങ്കിൽ ചാനൽസിൻ്റെയോ ഒക്കെ, ഓക്കെ, ചാനൽസിൻ്റെയോ ഒക്കെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് തോന്നും, ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളുടെ നോച്ചില് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടാങ്കിലെ അല്ലെങ്കിൽ ചാനൽസിന്റെ ഒക്കെ റേറ്റ് ഓഫ് ഫ്ലോ എന്തിന്റെ സഹായത്താലാണ് മെഷർ ചെയ്യണത്? നോച്ച്. ഓക്കെ, നോച്ചിന്റെ സഹായത്തിലാണ് മെഷർ ചെയ്യണത്. ഇത് ചോദിച്ചത് നമ്മളുടെ 2017 ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ചതാണ്. 2017 ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നത്? സി, നമ്മൾ അവിടെ ഓറിഫേസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? അവിടെ ഒരു ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു നോച്ച് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു ഓറിഫേസിനെ പോലെയാണെന്ന് പറഞ്ഞു. അത് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ നോച്ച് എന്ന് പറയുന്നതും ഒരു ഒരു ഓപ്പണിംഗ് ആണ്, ഒരു ഓപ്പണിംഗ് ആണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഒരു മെറ്റാലിക് ബോഡി ആയിരിക്കും, ഒരു മെറ്റാലിക് ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ സിംപ്ലി ഒരു മെറ്റാലിക് ഓപ്പണിംഗ് ആണെന്ന് പറയാം നോച്ച്. പക്ഷെ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി അപ്പം നമ്മുടെ എക്സാമിൽ എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും ഇതിപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം നോച്ചാണോ അല്ലെങ്കിൽ ഓറിഫേസ് ആണോ ഉദ്ദേശിക്കുന്നതെന്ന്? ശ്രദ്ധിക്കുക, ഒന്നുകിൽ ഈ ഒരു വാക്ക് കാണും, ഓക്കെ, അല്ലെങ്കിൽ ചാനലിൽ നിന്നോ ടാങ്കിൽ നിന്നൊക്കെ കാണും. ഈ ചാനലിൽ നിന്നായിരിക്കും കൂടുതൽ ചോദിക്കുക, അല്ലെങ്കിൽ മെറ്റാലിക് ബോഡിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നോച്ച് എഴുതാം. അല്ലാതെ അത് അല്ലാതെ വെറുതെ ഒരു ഓപ്പണിംഗ്, ഒരു വെസലിൻ്റെ ഓപ്പണിംഗ് ഓപ്പണിംഗ് നമ്മൾ എന്ത് പേരാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓറിഫേസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ നോച്ചിനെ തന്നെ പല അവസരങ്ങളിലും നമ്മൾ വിയർ ആയിട്ട് പറയാറുണ്ട്. അതായത് നോച്ചും വിയറും ആൾമോസ്റ്റ് സെയിം ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ടെക്നിക്കലി അത്ര കറക്റ്റൊന്നും അല്ല. പക്ഷെ എനിവേ നമ്മൾ പറയാറുണ്ട് നോച്ചും വിയറും ആൾമോസ്റ്റ് സെയിം ആണ്. അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഒരു പോയിന്റ് കിട്ടി. അതായത് ഈ നോച്ച് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വിയറും അപ്പം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. സോ വിയറും ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ക്ലിയറായി. ഇനി ഞാൻ പറഞ്ഞു ഇതൊരു എന്താ പറയുക, നോച്ച് എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു. ഇത് ഏറെക്കുറെ ഓപ്പണിംഗ് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി എവിടത്തെ ഡിസ്ചാർജ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സി, ഇവിടെ നമ്മൾ ടാങ്ക് ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിയർ എന്തിൻ്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് അത് എന്തിൻ്റെയാണ്? സ്ട്രീംസിൻ്റെ, അതായത് ചെറിയ അരുവിയുടെ അല്ലെങ്കിൽ ചെറിയ തോടിൻ്റെയൊക്കെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിയർ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ മെറ്റാലിക് ബോഡി അല്ലെങ്കിൽ മെറ്റാലിക് ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്നൊക്കെ ഒരു സംശയം തോന്നിയേക്കാം. ഈ മെറ്റാലിക് ഓപ്പണിംഗ് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ എത്രയും പറഞ്ഞത് നിർത്തിയത്. ഓക്കെ, ഇനി അങ്ങോട്ടാണ് അതിൻ്റെ ഓരോ ഷേപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. സോ സ്ട്രീംസിൻ്റെയൊക്കെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിയർ യൂസ് ചെയ്യണത്. അപ്പോൾ വിയർ എങ്ങനത്തേതാണ് ഓർക്കുക? വിയർ എന്ന് പറയണത് ഒന്നുകിൽ മാസൻഡറി ആകാം, ഓക്കെ, മാസൻഡറി ആകാം, നമ്മളുടെ കല്ലൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൺക്രീറ്റ്.
ഓക്കെ, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മാസൺറി സ്ട്രക്ചർ ആയിരിക്കാം ഈ വിയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ഈ വിയർ ഇരിക്കുക? സി, നമ്മുടെ ഒരു ഇതൊരു സ്ട്രീം ആണെന്ന് വിചാരിക്കുക, ഒരു ചെറിയൊരു അരുവിയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഇപ്പൊ ഞാനിപ്പോ ഏത് രീതിയിലാണ് ഇപ്പൊ വരച്ചേക്കുന്നത്? ഇത് വരച്ചേക്കുന്ന ടോപ്പ് വ്യൂ ആണ്. അതായത് ഒരു അരുവിയുടെ മേളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ കാണുന്നത് അതാണ് ഇപ്പൊ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ വെള്ളം ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ വിയറിനെ സിംപിളി ഒരു ഒബ്സ്ട്രക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഈ സ്ട്രീമിന് വേണ്ടി സ്ട്രീമിലോട്ട് കൊടുക്കുന്ന ഒരു ഒബ്സ്ട്രക്ഷനെ വേണമെങ്കിൽ പറയാം, ഒരു ഒബ്സ്ട്രക്ഷൻ. ഓക്കെ, ഒരു തടസ്സം എന്ന് വേണമെങ്കിൽ പറയാം. മേഡപ്പ് ഓഫ് മാസൺറി ഓർ കോൺക്രീറ്റ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിപ്പോ ഞാൻ ടോപ്പ് വ്യൂ ആണ് വരച്ചേക്കുന്നത്. ഇതിന്റെ ഞാൻ സൈഡിൽ നോക്കിയാണെങ്കിൽ, സൈഡിൽ നോക്കിയാണെങ്കിൽ ഇത് നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ നമ്മളുടെ തറ അല്ലെങ്കിൽ മണ്ണ്. ഓക്കെ, ഇതിൽ ഇതാണ് നമ്മളുടെ വിയർ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളുടെ വിയർ. ഓക്കെ അല്ലേ, മണ്ണ് പിന്നെ ഇതിൻ്റെ വിയർ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ഇങ്ങോട്ടാണ് പോകുന്നത് വിചാരിക്കുക. ഈ ഡയറക്ഷനിലാണ് വെള്ളം പോകുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലിക്വിഡ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ വെള്ളം, ഓക്കെ, ഇത് ഇങ്ങനെ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിയറിന്റെ, ഓക്കെ, ഈ വിയറിന്റെ മേളിലത് ഇങ്ങനെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ജമ്പ് പോലെ വരും, മേളിലത് ഇങ്ങനെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്, എന്നിട്ട് ഇങ്ങോട്ട് അങ്ങനെ പോകും. അതായത് പറഞ്ഞു വരുന്നത് ഞാൻ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ടോപ്പ് സർഫേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷീറ്റ് പോലെ ആയിരിക്കും വെള്ളം പോകുന്നത്. ഓക്കെ, ഒരു ഷീറ്റ് പോലെ ആയിരിക്കും വെള്ളം പോകുന്നത്, ഒരു പരന്നായിരിക്കും വെള്ളം പോകുന്നത്. ആ ഷീറ്റ് ഓഫ് ഫ്ലോ, ഓക്കെ, ഷീറ്റ് ഓഫ് ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർക്ക, ഷീറ്റ് ഓഫ് ഫ്ലോ. ഈ ഷീറ്റ് ഓഫ് ഫ്ലോയെ നമ്മൾ പറയുന്ന പേരാണ് നാപ്പി എന്ന് പറയാം, NAPP, അല്ലെങ്കിൽ ഡേം എന്ന് പറയാം. ഓക്കെ, നാപ്പി ഓർ വീൻ. ഓക്കെ, സോ ദി ഷീറ്റ് ഓഫ് ഫ്ലോ, ഓക്കെ, ഏതിൻ്റെ മുകളിൽ? ഒക്കേഴ്സ് എബൌ ദി വിയർ. ഈ ഷീറ്റ് ഓഫ് ഫ്ലോയിനെയാണ് നമ്മൾ നാപ്പി അഥവാ വീൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, സി, ഇത് നമ്മളുടെ വിയർ ആണ്. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കുകയാണ്, ഇതിന് കുറച്ച് സൂം ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ വിയർ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ വിയർ. ഈ വിയറിൻ്റെ ഈ ടോപ്പ് സർഫേസിനെ, ഓക്കെ, ഈ ടോപ്പ് പോർഷനെ നമ്മൾ രണ്ട് പേരിൽ പറയാറുണ്ട്. ടോപ്പ് പോർഷൻ നമ്മൾ പറയുന്ന പേര് ഒന്ന് സില്ലെന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ക്രസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ സില്ല് ക്രസ്റ്റ് നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം ഈ പോർഷൻ തന്നെയാണ് സില്ലായിട്ടും വരുന്നത്, ഈ പോർഷൻ തന്നെയാണ് ക്രസ്റ്റായിട്ടും വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം അത് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഷീറ്റ് ഓഫ് ഫ്ലോ, ഈ ഷീറ്റ് ഓഫ് ഫ്ലോ തന്നെ നാപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ബീൻ എന്ന് പറയാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നോച്ചും വിയറും ആൾമോസ്റ്റ് സെയിം ആണെന്ന് പറഞ്ഞു. സെയിം ആവുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാര്യം, രണ്ടും ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. മാത്രവുമല്ല ഈ ഷീറ്റ് ഓഫ് ഫ്ലോയിനെ, ഈ ഷീറ്റ് ഓഫ് ഫ്ലോയിനെ ഇപ്പം നമ്മൾ നോച്ചാണ് കൊടുക്കുന്നതെങ്കിൽ നോച്ചിലും ഈ ഷീറ്റ് ഓഫ് ഫ്ലോ ഉണ്ടോ? അപ്പം നോച്ചിലും ഉണ്ടാവുന്ന ഷീറ്റ് ഓഫ് ഫ്ലോയിനെ നമ്മൾ നാപ്പി എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അത് അല്ലെങ്കിൽ വിയറിൽ മാത്രമേ ഷീറ്റ് ഓഫ് ഫ്ലോ ഉണ്ടാവൂ എന്നല്ല, നമ്മൾ നോച്ചിലും ഷീറ്റ് ഓഫ് ഫ്ലോ ഉണ്ടാവും, അതിനെ നമ്മൾ നാപ്പി അഥവാ വിയർ എന്നായിരിക്കും അതിൻ്റെ ആൻസർ. അതായത് ഈ ഷീറ്റ് ഓഫ് ഫ്ലോയിനെയാണ് നാപ്പി അഥവാ വിയർ എന്ന് പറയുന്നത്. അത് വിയറിലും ഉണ്ടാവും നോച്ചിലും ഉണ്ടാവും, അത് തെറ്റിപ്പോയിരുന്നു. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അതായത് സി, ഇത് എങ്ങനെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത ഒരു സെക്ഷൻ, അതായത് ഈ ജസ്റ്റ് നമ്മളുടെ ഈ നോച്ചിൻ്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്, ആ ടൈപ്സ് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്, ആ ഷീറ്റ് ഓഫ് ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഭവം ഇത് തന്നെയാണ് ഷീറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതിൻ്റെ ആയിരുന്നു, അതായത് ഈ നോച്ചുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് നോച്ച്